സിഎം, ഈ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിതീവ്ര വ്യാപനമുള്ള ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നോ? അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം എന്താണ്? ഇപ്പോൾ ലോക്ക്ഡൌണിലേക്ക് പോകാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു പിന്നീടൊരു ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ അതും ആലോചിക്കേണ്ടതായിട്ട് വരും. അത് പക്ഷേ അവസാന കൈയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ കാര്യങ്ങൾ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. സിഎം, 1 കോടി വാക്സിൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി വാങ്ങുന്നത് സംബന്ധിച്ച് പറയാം, ഏതാണ്ട് 500 കോടി രൂപയോളം അതിന് ചെലവ് വരുമെന്നാണ് താങ്കളുടെ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച്. ഇതിന് നമ്മൾ എവിടെ നിന്നാണ് തുക കണ്ടെത്താ? ഇപ്പം കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് CMDRFലേക്ക് കിട്ടിയ തുകയേക്കാൾ കൂടുതൽ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു സർക്കാർ. ഇപ്പം ഭക്ഷ്യധാന്യ കിറ്റ് അടക്കം നൽകുന്നതിന് വേണ്ടി ഇപ്പം വാക്സിൻ ചലഞ്ചിൽ ഏതാണ്ട് 50 കോടി രൂപയിലേറെ വന്നിട്ടുണ്ടാവാം. അപ്പൊ കൂടുതൽ തുക നമ്മൾ ഇവിടുന്ന് കണ്ടെത്തും? പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബജറ്റിൽ ഐസക് പ്രഖ്യാപിച്ച പണം എവിടെയെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ സാധാരണ നിലക്ക് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മുറക്ക് ഗവൺമെന്റ് ചെയ്യും. അതിന് പണം എവിടെയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പണം വരും. അത് തന്നെയാണ് അതിനുള്ള മറുപടി. സിഎംഎ, ഈ വാക്സിൻ രജിസ്ട്രേഷൻ ആ ഒരു പോർട്ടല് അത് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് എല്ലാ ജില്ലകളിലും സെർച്ച് ചെയ്യുമ്പോൾ ഒരിടത്തും വാക്സിൻ ഇല്ല, അതെന്താ അങ്ങനെ കാണിക്കുന്നത്? അത് വാക്സിൻ ലഭ്യതയുടെ കുറവ് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വാക്സിൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ സാധാരണ നിലക്കുള്ള അതിന്റെ സൈറ്റ് കേന്ദ്ര ഗവൺമെന്റ് സൈറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. സിഎംഎ, 1ാം തീയതി മുതൽ ഈ 18 വയസ്സിനും 44 വയസ്സ് വരെ ഉള്ളവരുടെ കുത്തിവെപ്പ് ആരംഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇന്ന് രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മരുന്ന് ലഭ്യത ആവശ്യത്തിനില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ മുതിർന്നവരുടെയും ഈ യുവാക്കളുടെയും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമോ? അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊന്നും തന്നെ ഈ സ്ലോട്ട് കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയാൻ. അത് മരുന്നിന്റെ ലഭ്യത അനുസരിച്ച്, ഈ വാക്സിന്റെ ലഭ്യത അനുസരിച്ച് മാത്രമേ വാക്സിനേഷൻ നടത്താൻ നമുക്ക് കഴിയൂ. നമ്മൾ ആഗ്രഹിക്കുക എന്നല്ലാതെ വാക്സിൻ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് കിട്ടൂലല്ലോ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതാണല്ലോ. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് 45 വയസ്സ് തൊട്ടുള്ളവർക്കാണ് വാക്സിൻ ലഭ്യമാക്കുന്നത്. ആ വാക്സിനും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ കയ്യിലില്ല. അതാണ് ഞാൻ ഒരു ഭാഗം പറഞ്ഞത്, അത് ക്രമീകരിക്കേണ്ടി വരുമെന്നുള്ളത്. ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ല, അതൊരു ഭാഗം. അത് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ച നയമനുസരിച്ച് 18 വയസ്സ് മുതലുള്ള 45 വയസ്സ് വരെയുള്ളവർക്ക് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങി നൽകണം. അപ്പോൾ ആ വാങ്ങുന്നതിന് നമ്മളിപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ കമ്പനിയും തരാൻ എത്ര പറ്റും എന്നതാണ് ആലോചിച്ചത്. ആ തരാമെന്ന് സമ്മതിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് കിട്ടുന്ന മുറക്ക് നമ്മൾ അവർക്ക് അത് ക്രമീകരിച്ചു കൊണ്ട് കൊടുക്കുന്ന നിലയാണ് സ്വീകരിക്കുക. സംസ്ഥാന സർക്കാർ നേരിട്ട് വാക്സിൻ വാങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സംസ്ഥാന തലത്തിൽ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമോ, അതോ അതും കേന്ദ്ര സർക്കാരിന്റെ ഈ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷനിലേക്ക് പോകേണ്ടി വരുമോ? സാധാരണ നിലക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാകുക. രജിസ്ട്രേഷൻ ഇവിടെയാണല്ലോ നടക്കുന്നത്, അത് അതിന്റെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുക. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കോവാക്സിന്റെ കോവിഷീൽഡിന്റെ വില 400-ൽ നിന്ന് 300 ആക്കി കുറച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് അവരെ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നേരം ഈ 150 രൂപയ്ക്ക് തന്നെ തരണമെന്ന നിലപാട് തന്നെയാണ്. ഇപ്പൊ 300 ആക്കി അവർ കുറച്ചിട്ടുണ്ട്. ഇതില് സുപ്രീം കോടതിയും ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാന വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതെല്ലാമായി ബന്ധപ്പെട്ട് ചില നിലപാടുകൾ വരേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിലയും സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു വിലയും എന്ന് പറയാൻ പറ്റുമോ? ഗവൺമെന്റ് എല്ലാം ഒരേ തരത്തിൽ തന്നെയല്ലേ? അപ്പോൾ ഗവൺമെന്റിന് കൊടുക്കുന്നത് ഒരേ വിലക്കായിരിക്കണം. പ്രൈവറ്റിന് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടും ക്രമീകരിക്കാൻ കഴിയണം, എന്തായിരിക്കണം അവർ നൽകേണ്ട വില എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതടക്കം വെയിറ്റ് ചെയ്യുകയാണ്. കോടതിയുടെ നിലപാടും എന്തായിരിക്കുമെന്നത് നമ്മൾ കാത്തു നിൽക്കുകയാണ്. സിഎം, ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത് എന്നാണ്? അങ്ങനെയാണ് ഇപ്പൊ തൊട്ടു മുമ്പ് ചോദിച്ചത് കുറഞ്ഞില്ലേ? തൊട്ടു മുമ്പ് 400 എന്ന് പറഞ്ഞത് 300 ആയി നിശ്ചയിച്ചു എന്നല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചത്?
അത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച് എങ്ങനെയാണ് പെട്ടെന്ന് 400-ന് 300-ലേക്ക് പോയത്? ഇതിലുള്ള പ്രശ്നം എന്താ? 150 രൂപക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു, 400 രൂപക്ക് സംസ്ഥാനത്തിന് കൊടുക്കുന്നു. ഇതര ഇങ്ങനെയൊരു വ്യത്യാസം വരാൻ പാടില്ലല്ലോ. ഇതാണല്ലോ സംസ്ഥാനം ഉന്നയിക്കുന്ന പ്രശ്നം. അത് ഏകീകൃത വിലയായിരിക്കണമല്ലോ, ഒരേ വിലക്ക് ഗവൺമെന്റിന് കിട്ടുന്ന നില ഉണ്ടാവണം. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ചോദ്യം: ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ EMCC യുടെ MD കുണ്ടറയിൽ LDFനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാറ് കത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഇന്ന് പോലീസ് അദ്ദേഹത്തെ തന്നെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. ഗോവയിൽ നിന്ന് ക്വട്ടേഷൻ സംഘത്തെ പിടികൂടി ചോദ്യം ചെയ്തപ്പം അദ്ദേഹത്തിന്റെ പങ്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉന്നതർക്ക് ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം സർക്കാരിനുണ്ടോ? ഇത് ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഏതായാലും അന്വേഷണത്തിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമായി എന്നാണ് കാണുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. അത് ആ ദുരൂഹതകളുടെ ചുരുള് അഴിയുന്നതിന് ഇപ്പോഴെങ്കിലും ഇടയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CM കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് മറുപടിയായി CM പറഞ്ഞിരുന്നു RT-PCR നിരക്ക് ടെസ്റ്റിന്റെ നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്ന, തുടർന്ന് എന്തെങ്കിലും ഒരു നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ നിലക്ക് ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരാലോചിക്കും. CM, 3 ദിവസം കൂടി കഴിഞ്ഞ സംസ്ഥാനത്ത് വോട്ടെണ്ണലാണ്. സർക്കാരിന്റെ ഈ ഘട്ടത്തിലെ പ്രതീക്ഷ, തുടർഭരണം ഉറപ്പിച്ചു തന്നെയാണോ ഈ ഘട്ടത്തിലും? അല്ല, അതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് ആരെങ്കിലും മരപ്പായസം ഇടുന്നതിന് ഒരു വിഷമം ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് നല്ല നിലക്ക് തന്നെ 3-ാം തീയതി കാണാം. ഈ കോവിഡിന്റെ ദുരിതം രാജ്യത്തെ എല്ലാ ഭാഗത്തും നിൽക്കുകയാണ്. അപ്പൊ ഈ 1-2 പേര് വിളിച്ചു പറഞ്ഞ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ, സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി കൊണ്ടുപോവുകയാണ്. അവർക്ക് അവിടെ ഇപ്പോൾ പോകുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഒക്കെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ഈ ഉദ്യോഗസ്ഥർ. വലിയ തോതിലുള്ള ഒരു മാനുഷിക പ്രശ്നമുണ്ട്. അതാണ് ഇന്നലെ ബാങ്ക് ജീവനക്കാരുടെ കാര്യത്തിൽ പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള സംസ്ഥാനാന്തര സ്ഥലംമാറ്റ പ്രശ്നങ്ങളിലൊക്കെ അത് പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതൊരു മാനുഷിക പ്രശ്നം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റും ആ കാര്യം പരിഗണിക്കേണ്ടതാണ്. വാക്സിനേഷന് സഹായം നൽകാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ എണ്ണം വലുത് തന്നെയാണ്. ഓരോ നിമിഷവും സംഭാവന വരികയാണ്. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുമാണ്. എല്ലാം ഇവിടെ പറയുന്നതിന് സമയപരിമിതിയുണ്ട്. ചിലതെങ്കിലും പറയുകയാണ്. KSFE 5 കോടി രൂപ, തിരുവനന്തപുരം നഗരസഭ 2 കോടി രൂപ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും അംഗങ്ങളുടെ 1 മാസത്തെ ഓണറേറിയവും, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപയും അംഗങ്ങളുടെ 1 മാസത്തെ ഓണറേറിയവും, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ 2.5 കോടി രൂപ സമാഹരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചെറുതാണ് സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, കോട്ടയം സിപാസ് ജീവനക്കാരും മാനേജ്മെന്റും 15 ലക്ഷം, KCB ഓഫീസേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം, മന്ത്രി TP രാമകൃഷ്ണൻ 1,05,000 രൂപ, മന്ത്രി K കൃഷ്ണൻകുട്ടി 1 ലക്ഷം രൂപ, PV അബ്ദുൽ വഹാബ് MP ചെയർമാനായ ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളീയം 1 ലക്ഷം രൂപ, അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് R രാജേന്ദ്ര ബാബു 1 ലക്ഷം രൂപ, കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് M ശശീന്ദ്രൻ നമ്പ്യാർ 1 ലക്ഷം രൂപ, കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് അധ്യാപകൻ
കൃപന വിശ്വാസ് 110,000 രൂപ. മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് 40,000 രൂപ. ആലപ്പുഴ ജില്ലയിലെ രവി കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 500,000 രൂപ. ദേശാഭിമാനി ജീവനക്കാരുടെ വിഹിതം 425,000 രൂപ. സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും കേളി കലാ സാംസ്കാരിക വേദി 400,000 രൂപ. ഐ എച്ച് ആർ ഡി എംപ്ലോയീസ് യൂണിയൻ 270,000 രൂപ. സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി ശൂരനാട് 100,000 രൂപ. കോട്ടയം ഉദയ ഡ്രഗ്സ് ഉടമ കെ എ ജോസഫ് 100,000 രൂപ. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ബി ജീവൻ 53,337 രൂപ. ചെറുവത്തൂർ ഏറിയ ചുമട്ടുതൊഴിലാളി യൂണിയൻ 50,000 രൂപ. പുരുഷൻ കടലുണ്ടി 50,000 രൂപ. വി എ നാരായണൻ നമ്പൂതിരി 25,000 രൂപ. ഡോക്ടർ വി പി ശശിധരൻ 50,000 രൂപ. പുത്തൻകുരിശിലെ ചുമട്ടുതൊഴിലാളി കെ പി ഉണ്ണികൃഷ്ണൻ 50,000 രൂപ. മുൻ എം പി കെ ഇ ഇസ്മയിൽ 50,000 രൂപ. കൊരട്ടി സ്വദേശി ആൻഡോ കെ ഡി 50,000 രൂപ. ചാലക്കുടി സ്വദേശി കെ എം ഷാജി 12,000 രൂപ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ ബി സ്കോളർഷിപ്പിന്റെ തുകയായ 10,000 രൂപ. കണ്ണൂർ തളിപ്പറമ്പ് തലോറ എ കെ ജി സ്മാരക കലാസമിതി പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തി ലഭിച്ച 5,000 രൂപ. കൂത്തുപറമ്പ് പഴയ നിരത്ത് പുത്തൻപറമ്പത്ത് വീട്ടിലെ കുട്ടികൾ വിഷുക്കൈ നീട്ടം കിട്ടിയ 6,000 രൂപ. ഉളിക്കൽ നെല്ലിക്കാമ്പൊയിലിലെ സാക്നിക് റാം തന്റെ സമ്പാദ്യ കൊടുക്ക. പാലക്കാട് ഹെലൻ കലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്തേവാസികളും സെക്രട്ടറിയും ചേർന്ന് 10,001 രൂപ. വിദ്യാർത്ഥികളായ ആദ്യ ആരാധ്യ പട്ടാമ്പി 2,219 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്.